അതിനേക്കാൾ വലിയ വഖീൽ ലോകത്തില്ല എന്നാ. അപ്പം അതുകൊണ്ട് സലാത്ത് ഫലിപ്പിച്ചോ, അതേ നമുക്ക് രക്ഷയുള്ളൂ. ഞാൻ ഉറുതിയൊന്നും പറയാൻ ഉള്ള അർഹതയും അവകാശവും എനിക്കില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്ത് ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് സുന്നത്ത് ജമാഅത്ത്. അള്ളാഹു പറഞ്ഞു, ഇന്ന ദീൻ ഇൻദ അല്ലാഹി ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീനാണ്. എന്താ ഇസ്ലാം ദീൻ? ആ ഇസ്ലാം ദീൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. ഇതെല്ലാം വിശദമായി പറയാൻ എന്നെ കൊണ്ട് കഴിയും. കാരണം ആരെ സഹായമൊന്നും വേണ്ട, എല്ലാം പറയാൻ കഴിയും. പക്ഷേ സമയം വഴിയിപ്പോയല്ലോ, മണി എത്രയായതാ? 10:30 എപ്പോഴോ ആള് കൂടിയതാ. അപ്പൊ ചുരുക്കത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു നിയമം ഉറയുൻ സായക്കുഞ്ഞി ഉരുൽബാബീലൽ അതാണ് ദീൻ്റെ ദേരി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽഹൈതമി തന്റെ തുഹഫ എന്നീ ഫിഖ്ഹിന്റെ വലിയ കിതാബ് 10 ജുൽദുണ്ടല്ലോ, അതിൽ ആദ്യ മുഖദ്ദിമയിൽ പറഞ്ഞത് ഇതാണ്. ദീനിൻ്റെ ദീരി, ദീനിൻ്റെ സാങ്കേതികമായ അർത്ഥം അള്ളാഹുവിൻ്റെ നിയമമാണ്. വേറെ ആരുണ്ടാക്കിയതൻ നബി ഉണ്ടാക്കിയാൽ അമ്പിമാരുണ്ടാക്കിയാൽ ആരതും അല്ല, അള്ളാഹുവിൻ്റെ നിയമം. എങ്ങനെയുള്ള നിയമം? ബുദ്ധിയുള്ള ആളുകളെ മുഴുവനും ബിദ്ദാത്ത് ഖൈറിലേക്ക് ക്ഷണിക്കുന്നേ. അതിൻ്റെ ചുരുക്കം അസ്സഅദത്തുൽ അബദിയ്യ, കാലകൊല്ലമുള്ള വിജയത്തിലേക്ക് തെളിക്കുന്ന ഒരു മതമാണത്. ആ മതത്തിൻ്റെ അവകാശികളും അത് നടത്തുന്നവരും ആര്? അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്തെ റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ, അല്ലാഹു റസൂലിന്റെ സുന്നത്ത് പറഞ്ഞു പോലെ ഇന്ന് സഹാബത്തിന് പറഞ്ഞു. സഹാബത്തില്ലാതെ കഴിയില്ല. നമ്മക്കാരത്തെയും ദീൻ തിരിയോ, അള്ളാഹുവിനെ തിരിയോ, ഖുർആൻ തിരിയോ, ഹദീസ് തിരിയോ പറഞ്ഞ രണ്ടാളുകൾ സഹാബത്താണ്. അപ്പൊ അവരാരാ സഹാബത്ത്? ആ സഹാബത്ത് സാക്ഷികളാണ്. എങ്ങനത്തെ സാക്ഷികൾ? സാക്ഷി പറയാൻ അർഹതപ്പെട്ട് ആ സാക്ഷി പറഞ്ഞ അയാൾ ആരും നോക്കണ്ട. ആ സാക്ഷികൾ അള്ളാഹു പറഞ്ഞു. എന്താ സഹാബത്തിനെ പറഞ്ഞത് പറ്റി പറഞ്ഞത്? റളിയല്ലാഹു തആല അൻഹും മറന്നു അൻഹു, അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികൾ. അവർ സഹാബിയാണെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് നോക്കണ്ട. നേരെ മറിച്ച് ഒരു ഹദീസിന്റെ സനദ് അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ 1000 റക്അത്ത് ഒരു ദിവസം നിക്കഴിക്കുന്നവനാണെങ്കിലും 10,000 സലാത്ത് ചൊല്ലുന്നവനാണെങ്കിലും വലിയ ഇബാദത്തുള്ളവനാണെങ്കിലും അവരെ പറ്റി നോക്കണം. ഇവനാത് ഏതെങ്കിലും ഒരവസരത്തിൽ ഇവൻ പൊള്ളു പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. സഹാബിയാണെന്ന് പറഞ്ഞാൽ നോക്കണ്ട. അതൊന്നും ഇപ്പം ഞാൻ പറയാൻ നിൽക്കണില്ല, പറഞ്ഞാൽ ഒരു പാട് പറയാനുണ്ട്. പിന്നെ കോട്ടൂരിൻ്റെ ഉസ്താദിൻ്റെ വാസ്തവത്തെ എന്നെ സ്വീകരിക്കാൻ എന്നെ ബഹുമാനിക്കാനും ഒന്നുമല്ല, കോട്ടൂർ വിളിച്ചു പറഞ്ഞ് ഒരു ദിവസം രാവിലെ വന്നിട്ട് കാറിൽ വന്ന് അയാൾക്ക് ചൂടും പൊയ്യാനുള്ള എപ്പോഴും ഉള്ള പാക്കം അടിക്കേറ്റ് കാരണം അവിടെ വന്നിട്ട് കൊല്ലല. എന്തേ വന്നത്? ഒന്നുമല്ല, ഒരു കൊല്ലത്തെ നമ്മളെ ദിവസത്തിൻ്റെ വരുമാനം, ഭക്ഷണം കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ തങ്ങൾ അവിടെ വന്നാൽ കിട്ടും. അതുകൊണ്ട് ഒരു ദിവസം തങ്ങൾ വരണം. ഓ ഞാൻ വരാം, ഞാൻ വന്നാൽ കൊണ്ട് ആകെങ്കിൽ ഞാൻ വരാൻ തരാം. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസം കൊണ്ടുപോയിട്ടുണ്ടാക്കി എ പി അവിടെ സ്വീകരണം വെച്ച്. കാരണം നമ്മളെ മാരിക്ക് അബ്ബാസ് മാരിക്ക് മുഹമ്മദ് മാരിക്ക് നബ്ബറല്ലാഹു മർക്കദഹു വനഫഅന ബിഹി അമീൻ. മുഹമ്മദ് മാരിക്ക് എന്ന് പറഞ്ഞ ആള് വലിയ ഐലിമാണ്. അവരെ സഹോദരനാണ് ആര്? അബ്ബാസ് മാരിക്ക് അനുജന.
അതും ചിലയാൾക്ക് ചെയ്യില്ല, കേട്ടവരൊന്നും ചെയ്യില്ല, വലിയ ആൾക്കല്ല ചെയ്യില്ല. അബ്ബാസ് മാലിക്കിന് പല തനിക്കും ക്ഷണിച്ചപ്പോ മൂപ്പൽ ഒത്തില്ല.